നമസ്കാരം. നിങ്ങൾ ഏഴാം ക്ലാസ്സിലെ കുട്ടികൾ രണ്ട് പാഠങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞല്ലേ നമുക്ക് പഠിക്കാനുള്ള മലയാളം ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ രണ്ട് പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മൂന്നാമത്തെ പാഠമാണ് അല്ലേ. അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാം. അപ്പം നിങ്ങളുടെ കൂട്ടുകാരനോ കൂട്ടുകാരിക്കോ അല്ലെങ്കിൽ വീടിനടുത്തുള്ളവർക്കോ ആർക്കെങ്കിലും എന്തെങ്കിലും എന്താ ഒരു മാരകമായ അസുഖമോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സമയത്ത് നിങ്ങൾ അങ്ങനെ ചെയ്യുക, എന്താ ചെയ്യാറ്? അവരെ സഹായിക്കാറുണ്ടോ? സഹായിക്കാറുണ്ടോ? എങ്ങനെയൊക്കെയാണ് നിങ്ങൾ സഹായിക്കാറ്? അല്ലെങ്കിൽ നിങ്ങൾ വീട്ടുകാരൊക്കെ സഹായിക്കാറില്ലേ? ഉണ്ടല്ലേ. എങ്ങനെയാണ് സഹായിക്കാറുള്ളത്? നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ നവമാധ്യമങ്ങളിൽ വൈറലായ നമ്മുടെ ഫായ്സ് അറിയില്ലേ അല്ലേ. ചിലവർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞാൽ ഫായ്സിനെ ഓർമ്മയില്ലേ. അപ്പോൾ അവൻ എന്താണ് അവൻ്റെ ആ മോട്ടിവേഷൻ വീഡിയോ കണ്ടതിന് ശേഷം ആ മിൽമ അവൻ 10,000 രൂപ കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ എന്താ അവൻ ചെയ്തത്? അതെന്താ ചെയ്തത്? അതിൻ്റെ പകുതി ഭാഗം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തു. അതിൻ്റെ ബാക്കി ഭാഗം നിർധനനായ ഒരു നിർധനയായ ഒരു യുവതിയുടെ വിവാഹത്തിൻ്റെ ആവശ്യത്തിനായിരിക്കും കൊടുത്തു. അപ്പം കുഞ്ഞു മനസ്സിൽ ഉടലെടുത്ത വികാരം എന്താ കുഞ്ഞുങ്ങളെ? കരുണയാണല്ലേ, സ്നേഹമാണ്, കരുണയാണ്. അപ്പം നമ്മൾ മനുഷ്യന്മാരെ, നിങ്ങൾ കുഞ്ഞുങ്ങൾ ആണല്ലേ, അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിലിങ്ങനെ കരുണയുടെ നന്മയുടെ നാമ്പുകൾ ഉണ്ടാകണം. കഷ്ടപ്പെടുന്നവരുടെ വേദന നമ്മൾ കാണണം അല്ലേ. അപ്പം നമ്മൾ മറ്റുള്ളവരുടെ വേദന കണ്ട് നമ്മൾ അവരുടെ വേദനകൾ പരിഹരിക്കുന്നതിന് നമ്മളാലാവുന്നത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ വേദനകൾ വരുന്നതിന് നമ്മൾ ദൈവം നമ്മളെ രക്ഷിക്കും. അങ്ങനെയാണല്ലേ നമ്മുടെ വിശ്വാസം ആണ്. അപ്പോൾ കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ നിങ്ങൾക്ക് വല്ല ബാധ്യത ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? കഴിഞ്ഞ വർഷമൊക്കെ പ്രളയമൊക്കെ വന്നപ്പോൾ പല തരത്തിലുള്ള പ്രശ്നങ്ങളിൽ വിഷമങ്ങളിൽ പെട്ട് ഉഴലുന്ന കഷ്ടപ്പാട് അനുഭവിക്കുന്നവർക്ക് നിരവധി സഹായ ഹസ്തങ്ങൾ ഒഴുകി വരുന്നത് നിങ്ങൾ കണ്ടില്ലേ കുഞ്ഞുങ്ങളെ അല്ലേ. ഞങ്ങളുടെ സ്കൂളിലെ 10-ാം ക്ലാസ്സിലെ കുട്ടികൾ വയനാടിൽ കുടുംബമില്ലാത്ത ഒരു പിന്നെ കുടുംബത്തിന് നന്നായി ഒരു വീട് ഒരുക്കി കൊടുത്ത് ഈ വർഷമാണ് അതിൻ്റെ താക്കോൽദാനം നടന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ എൻഡോസൾഫാൻ ദുരിതബാധിത പ്രദേശങ്ങളിൽ പോയി അവിടെയുള്ള കുറേ രോഗികൾക്ക് കുറേ തരത്തിലുള്ള സഹായങ്ങൾ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ സ്കൂളിലും കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ടാവും അല്ലേ. ഓരോ ക്ലാസ്സും ഓരോ ക്ലബിൻ്റെ കീഴിലും ഇങ്ങനെയുള്ള സാന്ത്വന പ്രവർത്തനങ്ങൾ, നന്മയുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു പാഠമാണ് കുഞ്ഞുങ്ങളെ നമുക്ക് പഠിക്കാനുള്ളത്. പാഠത്തിൻ്റെ പേരെന്താണ്? കരുണയുടെ കരങ്ങൾ. കരുണയുടെ കരങ്ങൾ. അപ്പോൾ ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ ഒരു 4 വരി ടീച്ചർ ഇവിടെ പാടാം. അതിൽ നോക്കിക്കോളൂ, അതിൽ എന്താ കവി പറയുന്നത് നോക്കിക്കോളൂ. അർത്ഥസ്വരം കേട്ടൊരു കാതു കാതു കാരുണ്യമാർന്നീടിന ദൃഷ്ടി ദൃഷ്ടി സന്തോക്തിയോ നീടിന ജിഹ്വ ജിഹ്വ സാധുക്കളെ താങ്ങിന ബാഹുബാഹു. എന്താ പറയുന്നത്? അർത്ഥസ്വരം കേട്ടൊരു കാതു കാതു. ആർത്തസ്വരം, ആർത്തൻ എന്ന് പറഞ്ഞാൽ ദുഃഖിതൻ, ദുഃഖിതന്റെ ശബ്ദം കേൾക്കുന്നവന്റെ കാതാണ് കാത്. അർത്ഥസ്വരം കേട്ടൊരു കാതു കാതു. പിന്നെയോ, സാന്തോക്തിയോ കാരുണ്യമാർന്നീടിന ദൃഷ്ടി ദൃഷ്ടി. കാരുണ്യം, കരുണ എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? ദയാണ്. കാരുണ്യമാർന്നീടിന ദൃഷ്ടി ദൃഷ്ടി. കണ്ണ് കണ്ണാവുന്നത് അത് ദയാപൂർണമായ നോട്ടവും പ്രവർത്തനങ്ങളും നടത്തുമ്പോഴാണ്. പിന്നെയോ, സാന്തോക്തിയോ നീടിന ജിഹ്വ ജിഹ്വ. സാന്തോക്തി, സാന്ത്വനം ഒതുന്നവർക്ക്, കഷ്ടപ്പെടുന്നവർക്ക്, അവരുടെ കഷ്ടപ്പാട് തീർക്കാൻ വേണ്ടി സഹായിക്കുന്നവൻ്റെ സാന്ത്വന വാക്കുകൾ ഓതുന്നവൻ്റെ ജിഹ്വയാണ്. ജിഹ്വ എന്ന് പറഞ്ഞാൽ നാവാണ്. രസന ജിഹ്വ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നാവാണ്. പിന്നെയോ, സാധുക്കളെ താങ്ങിന ബാഹുബാഹു. ബാഹു എന്ന് പറഞ്ഞാൽ കൈ. സാധുക്കളെ താങ്ങുന്ന സഹായിക്കുന്ന കരങ്ങളാണ് കരം എന്ന് പറയുന്നുണ്ട്. ഇതിലൊക്കെ ഈ വരികളിലൊക്കെ നിഴലിക്കുന്നത് എന്താണ്? പരോപകാരമാണ്. അപ്പോൾ കരുണയുടെ കരം, കരം എന്ന് പറഞ്ഞാൽ കൈ. അപ്പോൾ ഇങ്ങനെ കരുണ, ഈ കാരുണ്യത്തെക്കുറിച്ച് നമുക്ക് കഴിഞ്ഞ പ്രളയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഓരോരുത്തരും മത്സ്യത്തൊഴിലാളികൾക്ക് സഹായിച്ചത് ഒരു നൗഫൽ ഉണ്ടല്ലേ, കയറാൻ വേണ്ടി, ബോട്ടിലേക്ക് കയറാൻ വേണ്ടി തൻ്റെ സ്വന്തം ശരീരം ചവിട്ടുപടിയാക്കി കൊടുത്തത്. കുറേ കുറേ ഉദാഹരണങ്ങൾ നമുക്ക് നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രിയായ നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്ക് നിരവധി ഉദാഹരണങ്ങളുണ്ട്. നിങ്ങൾ കുഞ്ഞുങ്ങൾ പലരും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരായിരിക്കുമെന്നും ടീച്ചർക്കറിയാം. അപ്പോൾ ആ ഒരു അത്തരം കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പിന്നെ വിശദീകരിക്കുന്ന ചെറിയൊരു പാഠമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നോക്കിക്കോളൂ, കരുണയുടെ കരങ്ങൾ. എല്ലാവരും പാഠഭാഗം എടുത്ത് വെച്ചേ. അയാൾ കസേരയിൽ ഒന്നുകൂടി ഇളകിയിരുന്നു. ഞങ്ങളുടെ പ്രതികരണത്തിനായി കാതോർത്തുകൊണ്ട് അസ്വസ്ഥതയുടെ വിവിധ ഭാവങ്ങൾ അയാളുടെ മുഖത്ത് മിന്നിമറിഞ്ഞുകൊണ്ടിരുന്നു. എന്താണ് അയാളോട് പറയുക? എനിക്ക് ഈ ജീവിതം മടുത്തു,
ഇനി വയ്യ, എന്നെ ഒന്ന് കൊന്നു തരുമോ? അയാളുടെ ചോദ്യത്തിന് മുമ്പിൽ സ്തബ്ധരായിരിക്കുകയാണ് ഞങ്ങൾ. ഒരാളെ കൊല്ലുവാൻ ഡോക്ടർക്ക് സാധിക്കുമോ? ഒരാൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഡോക്ടർമാർക്ക് അതിന് അധികാരമുണ്ടോ? രോഗിയുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായതൊക്കെ ചെയ്യുകയാണ് ഡോക്ടറുടെ ധർമ്മം. ഒരാൾക്കും ജീവൻ നൽകാൻ ഡോക്ടർമാർക്ക് കഴിയാത്തതുപോലെ ഒരാളുടെയും ജീവൻ എടുക്കാൻ അവർക്ക് അധികാരവുമില്ല. അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്, ചുണ്ടുകൾ വിതുമ്പുന്നുണ്ട്. ആ മുഖത്ത് നോക്കാനാവാതെ ഞങ്ങൾ ശൂന്യതയിൽ കണ്ണു നട്ടിരുന്നു, വല്ലാത്തൊരു ജാള്യതയോടെ. ആ ചോദ്യത്തിന് എന്തുത്തരം നൽകണമെന്നറിയാതെ ഞങ്ങൾ ആ ഇരിപ്പ് തുടങ്ങിയിട്ട് മണിക്കൂർ ഒന്നു കഴിഞ്ഞിരിക്കുന്നു. അയാൾ ആരാണെന്നറിയണ്ടേ? 35 വയസ്സുള്ള സുമുഖനും സുന്ദരനുമായ ഒരു യുവാവാണ് അയാൾ. യുവതിയായ ഭാര്യയും 2 മക്കളും അടങ്ങുന്ന ഒരു കുടുംബത്തിൻ്റെ നാഥൻ. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്ന അയാൾ 4 വർഷം മുമ്പ് ഒരു അപകടത്തിൽപ്പെട്ടു. ഒരു കെട്ടിടത്തിന് മുകളിൽ ജോലിയിൽ ഏർപ്പെട്ടിരിക്കെ തട്ടിടിഞ്ഞു വീണു. തട്ടിനോടൊപ്പം അയാളും താഴേക്ക്. സാമാന്യം നല്ല നിലയിൽ ജീവിച്ചു വന്നിരുന്ന ഒരു കുടുംബത്തിൻ്റെ കൂടി പതനമായി മാറിയത്. ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു കടന്നത് ചക്രക്കസേരയിലായാണ്. എല്ലാം തീർന്നു, പണവും ആരോഗ്യവും പിന്നെ എല്ലാം. ആദ്യമൊക്കെ നാട്ടുകാരുടെ ഔദാര്യം കൊണ്ട് പിടിച്ചു നിന്നു. ഏറെ സ്നേഹത്തോടെ കൂടെ നിന്ന ഭാര്യ ധൈര്യം പകർന്നു കൊടുത്തിരുന്നു. പക്ഷേ കാലം പിന്നിട്ടപ്പോൾ എല്ലാവർക്കും മടുത്തു. സ്നേഹം പകുത്തെടുത്ത ഭാര്യയ്ക്ക് പോലും. ഒരു രാത്രി അവൾ പറഞ്ഞു, ഒന്നും വിചാരിക്കരുത്, ഇനി എനിക്ക് ക്ഷമിക്കാൻ വയ്യ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവൾക്കും മടുത്തു കാണും. അടുത്ത ദിവസം തന്നെ അവൾ കുട്ടികളെയും കൂട്ടി ഇറങ്ങിപ്പോയി. ഇപ്പോൾ അയാൾ ഒറ്റയ്ക്കാണ്, ചലന സ്വാതന്ത്ര്യം പോലുമില്ലാതെ. എന്താ മനസ്സിലായത് വായിച്ചപ്പോൾ? എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായില്ലേ? നമുക്കൊന്നുകൂടി നോക്കാം. അയാൾ കസേരയിൽ ഒന്നുകൂടി ഇളകിയിരുന്നു, ഞങ്ങളുടെ പ്രതികരണത്തിനായി കാതോർത്തുകൊണ്ട്. എന്തോ ഒരു ചർച്ച നടക്കുന്നത് പോലെ തോന്നുന്നുണ്ടല്ലേ. അസ്വസ്ഥതയുടെ വിവിധ ഭാവങ്ങൾ അയാളുടെ മുഖത്ത് മിന്നിമറഞ്ഞുകൊണ്ടിരുന്നു. എന്താണ് അയാളോട് പറയാം? അയാളോട് ഇവരോട് എന്തോ ചോദ്യം ചോദിച്ചിട്ട് ഇവരുടെ മറുപടിക്കായി കാത്തിരിക്കുകയാണ്. ഒരു എന്താ പറയുക, അസ്വസ്ഥതയുടെ ഭാവമാണ് ആ വ്യക്തിയുടെ മുഖത്തുള്ളത്. എന്തൊക്കെയാ പറഞ്ഞത്? എനിക്ക് ഈ ജീവിതം മടുത്തു, ഇനി വയ്യ, എന്നെ ഒന്ന് കൊന്നു തരുമോ? അപ്പോൾ ആരോടായിരിക്കും പറയുന്നുണ്ടാവുക? ഡോക്ടേഴ്സിനോടായിരിക്കാം അല്ലേ. എന്നെ ഒന്ന് കൊന്നു തരുമോ? അയാളുടെ ചോദ്യത്തിന് മുന്നിൽ സ്തബ്ധരായി നിൽക്കുകയാണ് ഞങ്ങൾ. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. എന്താണ് അയാളുടെ ചോദ്യം? എന്നെ ഒന്ന് കൊന്നു തരുമോ? അപ്പോൾ അത്രയും പ്രയാസം അയാൾ അനുഭവിക്കുന്നുണ്ടെന്നല്ലേ അർത്ഥം. ഒരാളെ കൊല്ലുവാൻ ഡോക്ടർക്ക് സാധിക്കുമോ? ഒരാൾ അങ്ങനെ ആഗ്രഹിക്കുന്ന ഡോക്ടർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അല്ലേ, ഡോക്ടർമാർക്ക് ആർക്കെങ്കിലും ജീവൻ നൽകാൻ പറ്റില്ല, അതുപോലെ തന്നെ ആരുടെയും ജീവൻ എടുക്കാനും ഡോക്ടേഴ്സിന് പറ്റില്ല, അതാണ് പറയുന്നത്. അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്, ചുണ്ടുകൾ വിതുമ്പുന്നുണ്ട്. ആ മുഖത്ത് നോക്കാനാവാതെ ഞങ്ങൾ ശൂന്യതയിൽ കണ്ണു നട്ടിരുന്നു. അത്രയും പ്രയാസം അനുഭവിക്കുന്ന അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കാൻ കഴിയാതെ അവരെന്ത് ചെയ്തു? എന്താ ചെയ്യുന്നത്? ആ മുഖത്തേക്ക് കണ്ണു നട്ടിരിക്കുകയാണ്. ആ മുഖത്തേക്ക് നോക്കാൻ കഴിയാതെ ഒരു ചമ്മൽ കൊണ്ട് ജാള്യതയോടെ അവർ ശൂന്യതയിൽ വേറെ എങ്ങോട്ടോ മുഖം നോക്കിയാണ്. അപ്പോൾ ആ വിഷമിക്കുന്ന ചെറുപ്പക്കാരൻ്റെ അവസ്ഥകൾ ഇവരുടെ മനസ്സിൽ നൊമ്പരമുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ഇരിപ്പ് തുടങ്ങിയിട്ട് മണിക്കൂർ ഒന്ന് കഴിഞ്ഞിരിക്കുന്നു. അയാൾ ആരാണെന്ന് അറിയേണ്ടത്? നമുക്കറിയില്ലല്ലോ ആരാടെ അയാൾ നിന്ന് അറിയില്ല. അപ്പം നമ്മൾ കാണുന്നത് എന്താണ്? ഇങ്ങനെ കുറച്ച് ആൾക്കാരുടെ മുമ്പിൽ ഇദ്ദേഹം ഇരിക്കുകയാണ്. എന്നെ ഒന്ന് കൊന്നു തരുമോ എന്ന് ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന് മറുപടി പറയാനാവാതെ ഇവർ ഡോക്ടേഴ്സും ഇവരും ഇങ്ങനെ എന്താ ശൂന്യതയിലേക്ക്, എങ്ങോട്ടൊന്നില്ലാതെ ഇയാളുടെ മുഖത്ത് നോക്കാൻ പറ്റാതെ വേറെ എങ്ങോട്ടോ നോക്കി നിൽക്കുകയാണ്. അപ്പം നമുക്കറിയില്ലാതെ അയാൾ ആരാണെന്ന്. അപ്പോൾ അയാളെക്കുറിച്ചുള്ള വിവരണമാണ് അടുത്ത ഭാഗത്ത്. 35 വയസ്സുള്ള സുമുഖനും, സുമുഖൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നല്ല മുഖമുള്ളവൻ. സുന്ദരനുമായ, അപ്പം സുന്ദരനായ ഒരു യുവാവാണ് അയാൾ. യുവതിയായ ഭാര്യയും 2 പെൺകുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബത്തിൻ്റെ നാഥൻ. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്നു അയാളല്ലേ. അപ്പോൾ ഒരിക്കൽ ഒരു ദിവസം എന്താ കെട്ടിട ഏതോ ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ പണിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ തട്ടിടിഞ്ഞ് തട്ടിനോടൊപ്പം ഇദ്ദേഹം താഴെ വീണ്. അദ്ദേഹത്തിന് ഇയാൾക്ക് നല്ല പരിക്ക് പറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ പതനം എന്ന് പറഞ്ഞാൽ വീഴ്ച, അവരുടെ കുടുംബത്തിൻ്റെ തന്നെ വീഴ്ചയായി. 2 പെൺമക്കളും ഭാര്യയും അടങ്ങുന്ന ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൻ്റെ
പ്രതീക്ഷ അറ്റ ഒരു പഠനമായിരുന്നു അന്ന് ആ പണിസ്ഥലത്ത് നിന്ന് ഇദ്ദേഹത്തിന് സംഭവിച്ചത്. അതിനുശേഷമുള്ള ഈ ചെറുപ്പക്കാരൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഹോസ്പിറ്റലിൽ നിന്ന് പുറത്ത് കടന്നത് ചക്രക്കസേരയിലാണ്. ചക്രങ്ങൾ ഘടിപ്പിച്ച കസേരയാണ് ചക്രക്കസേര. ചക്രക്കസേര ഇരിക്കുന്ന ഇദ്ദേഹം സ്വന്തമായി നടന്നു പോകാനുള്ള കഴിവില്ല അല്ലേ, നട്ടലിനായിരിക്കാം ക്ഷതമേറ്റത്, കിടന്ന കിടപ്പാണ്. എല്ലാം തീർന്നു, പണവും ആരോഗ്യവും അല്ലേ. ഹോസ്പിറ്റലിൽ ചികിത്സിച്ച് എന്തായി, പണമൊക്കെ നഷ്ടമായി, ആരോഗ്യവും കുറഞ്ഞു. പിന്നെ എല്ലാം എന്തുദ്ദേശിക്കുന്നത്, എന്താണ്, കുടുംബം പോലും നഷ്ടപ്പെടുകയാണ്, സൗന്ദര്യം നഷ്ടപ്പെടുകയാണ്, ശരീരത്തിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുകയാണ്, എല്ലാം നഷ്ടപ്പെടുകയാണ്. ആദ്യമൊക്കെ നാട്ടുകാരുടെ ദയാവായ്പ കൊണ്ട്, ഔദാര്യം, ദയ കൊണ്ടാണ് ജീവിച്ചത്. ഏറെ സ്നേഹത്തോടെ കൂടെ നിന്ന ഭാര്യയ്ക്ക് പോലും മടുത്തു അല്ലേ. അപ്പോൾ എന്തായി, അവസാനം ഭാര്യ, സ്നേഹം പകുത്തു നൽകിയ ഭാര്യ പോലും ഇദ്ദേഹത്തെ വിട്ടുപോകാൻ തയ്യാറാണ്. എന്താണ് അതിന് കാരണം, എന്താണ്, ഇദ്ദേഹം വളരെ നിസ്സഹായനായി, ഈ വീഴ്ചയിൽപ്പെട്ട പരിക്ക് കൊണ്ട് നിസ്സഹായനായി നിൽക്കുകയാണ്. ഇദ്ദേഹത്തിന് ജോലി ചെയ്ത് കുടുംബം പോറ്റാൻ പറ്റില്ല, നിത്യവും ചെലവിന് തന്നെ കുറേ പണം വേണം. അപ്പം ഭാര്യയ്ക്കും എല്ലാവർക്കും എടുത്ത് ഭാര്യ തൻ്റെ മക്കളെയും കൂട്ടി ഭാര്യയുടെ വീട്ടിലേക്ക് പോയി. ഇയാൾ ഏകനായിരിക്കുകയാണ്. പ്രതീക്ഷയോടെ ഞങ്ങളുടെ മുഖം, അപ്പോൾ ഇപ്പോൾ അയാൾ ഒറ്റയ്ക്കാണ്, ചലന സ്വാതന്ത്ര്യം പോലും ഇല്ലാതെ ഇയാൾ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. അതാണ് ഈ ചെറുപ്പക്കാരൻ്റെ അവസ്ഥ. ഇവൻ പ്രതീക്ഷയോടെ ഈ ഡോക്ടേഴ്സിൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ്. പ്രതീക്ഷയോടെ ഞങ്ങളുടെ മുഖത്ത് നോക്കി അയാൾ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുകയാണ്. എന്താണ് ആവശ്യപ്പെട്ടത്, എന്നെ ഒന്ന് കൊന്നു തരുമോ, പ്ലീസ് എന്നെ ഒന്ന് കൊന്നു തരുമോ എന്നാണ് ചോദിക്കുന്നത്. ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല ഇത്. അയാളെപ്പോലെ ദുരിതം തിന്നുന്ന അനേകായിരങ്ങളുണ്ട് സമൂഹത്തിൽ. ക്യാൻസർ, കിഡ്നി രോഗങ്ങൾ, അപകടങ്ങളിൽപ്പെട്ട് നട്ടലിനേൽക്കുന്ന ക്ഷതം, അംഗവൈകല്യങ്ങൾ, വാർദ്ധക്യകാല രോഗങ്ങൾ, ഇങ്ങനെ പല കാരണങ്ങളാൽ ആർക്കും വേണ്ടാതായിപ്പോയവർ. അപ്പം നമുക്കറിയല്ലേ, നമ്മുടെ വീടിൻ്റെ അടുത്തുണ്ടാവാം, നിങ്ങളുടെ അയൽക്കാരുണ്ടാവാം. അപ്പം ഇങ്ങനെ എന്താ, ഇദ്ദേഹത്തെ പോലെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെയുള്ള വിഷമതകൾ സഹിച്ച് നമ്മുടെ ചുറ്റുപാടുമുണ്ട് കുഞ്ഞുങ്ങളെ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കണം. അംഗവൈകല്യം ഉള്ളവർ, വാർദ്ധക്യകാലത്തുള്ള രോഗങ്ങളുണ്ട്, ഇപ്പം എന്താ, രക്ഷിതാക്കൾ, അതായത് മക്കളൊക്കെ ഉപേക്ഷിച്ചവർ, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ആർക്കും വേണ്ടാതായവരൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ എന്താണ് ഇവരുടെ പ്രശ്നങ്ങൾ, ആർക്കാണ് ഇവരെ സഹായിക്കാൻ കഴിയുക, എന്ത് സാന്ത്വനമാണ് സ്ഥായിയായി, സ്ഥിരമായി, സ്ഥായി എന്ന് പറഞ്ഞാൽ സ്ഥിരമായി ഇവർക്ക് നൽകാൻ കഴിയുക. സാമൂഹിക ജീവി എന്ന നിലക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും നമുക്ക് ബാധ്യതയില്ലേ അല്ലേ. മനുഷ്യനൊരു സോഷ്യൽ ബീയിങ് ആണ് അല്ലേ, സാമൂഹിക ജീവിയാണ്. അപ്പോൾ സമൂഹത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇടപെടാനും അത് ദൂരീകരിക്കാനൊക്കെ ശ്രമിക്കേണ്ടതുണ്ട്. കുഞ്ഞു അണ്ണാരക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും പല തുള്ളി പെരുവെള്ളം, ഓരോരുത്തരും തന്നാലാവുന്നത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല മാറ്റം സമൂഹത്തിന് വരുത്താൻ വേണ്ടി പറ്റും. ഇങ്ങനെ കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി പല പ്രവർത്തനങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റും. കുഞ്ഞുങ്ങളെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യം അതായിരിക്കണം അല്ലേ. മറ്റുള്ളവരുടെ വേദനയിൽ നമുക്ക് വേദന ഉണ്ടാവുകയും അവരുടെ വേദന അകറ്റാൻ നമ്മളാൽ കഴിയുന്നത് ചെയ്യുകയും ചെയ്യണം. മനസാക്ഷിയെ കുത്തി നോവിക്കുന്ന ഇത്തരം ചോദ്യങ്ങളാണ് കേരളത്തിൽ പാലിയേറ്റീവ് കെയർ സംവിധാനത്തിൽ തുടക്കം കുറിച്ചത്. നമ്മൾ എങ്ങോട്ട് വരുന്നതെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ കേരളത്തിൽ പാലിയേറ്റീവ് കെയർ എന്ന സംവിധാനം തുടങ്ങാനുള്ള കാരണം എന്തൊക്കെയാണ്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ്. ഇത്തരത്തിലുള്ള സമൂഹത്തിൽ എല്ലാവരാലും അവഗണിച്ച് പലതരത്തിലുള്ള കഷ്ടപ്പാടുകൾ, മാരകമായ രോഗങ്ങൾ, അംഗവൈകല്യങ്ങളൊക്കെ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വാർദ്ധക്യം ബാധിച്ചവർക്ക് ഒക്കെയുള്ള അവരെയൊക്കെ എങ്ങനെ ജീവിക്കുമെന്ന ചോദ്യം ഇത്തരത്തിലുള്ള ചോദ്യമാണ്. പാലിയേറ്റീവ് കെയർ, കഷ്ടപ്പെടുന്നവർക്കുള്ള സംരക്ഷണം അല്ലേ എന്ന സംവിധാനത്തെ തുടക്കം കുറിച്ചത്. തങ്ങളുടെ മുമ്പിലെത്തിയ നിരാലംബനും, നിരാലംബൻ എന്ന് പറഞ്ഞ എന്താ, ആലംബമില്ലാത്തവൻ, ആശ്രയമില്ലാത്തവൻ, നിസ്സഹായനുമായ അയാളുടെ സംരക്ഷണം അവർ ഏറ്റെടുത്തു. അയൽവാസികളെയും മറ്റു ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി സംരക്ഷണ വലയം വിപുലമാക്കി. അങ്ങനെയാണ് മലപ്പുറം ജില്ലയിൽ സാന്ത്വനമേകാൻ അയൽക്കണ്ണികൾ എന്ന കൂട്ടായ്മ രൂപം കൊണ്ടത്. ഇന്നത് പാലിയേറ്റീവ് കെയർ എന്ന പേരിൽ കേരളമാകെ പടർന്ന് അതിർത്തിക്കപ്പുറത്തേക്കു കടന്ന ഒരു സേവന പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ്. വെരി ഗുഡ് അല്ലേ. എന്താണ് മലപ്പുറം ജില്ലയിൽ സാന്ത്വനമേകാൻ അയൽക്കണ്ണികൾ എന്ന പേരിൽ തുടങ്ങിയ ഒരു കൂട്ടായ്മയാണ് കുഞ്ഞുങ്ങളെ നമ്മൾ ഇന്ന് കാണുന്ന പാലിയേറ്റീവ് കെയർ യൂണിറ്റ് തുടങ്ങാനുള്ള പ്രചോദനം അല്ലേ. അതാണ് ഇന്ന് കേരളവും കടന്ന് പുറത്തേക്കും അതിർത്തികൾ കടന്ന് മറ്റ് ജില്ലകളിലേക്കും കേരളത്തിന് പുറത്തും ഒക്കെ വ്യാപിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. പാലിയേറ്റീവ് കെയർ അഥവാ സാന്ത്വന പരിചരണം ലക്ഷ്യമാക്കുന്നത്
ദുരിതങ്ങളിൽ അകപ്പെട്ടവർക്ക് സമ്പൂർണ്ണ പരിചരണം എത്തിക്കുക എന്നതാണ് നമ്മൾ ആദ്യം കണ്ടില്ലേ. എന്താ ബായ് പിന്നെ നട്ടലിനേറ്റ ക്ഷതം മൂലം കിടപ്പിലായിപ്പോയ ഒരു യുവാവ് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കൊന്നു തരുമോ എന്ന് ചോദിക്കുന്ന ചോദ്യമാണ്. അങ്ങനെയുള്ള നിരവധി പേരുടെ ചോദ്യമാണ് സാന്ത്വനമേകാൻ അയൽക്കണ്ണികൾ എന്ന പേരിൽ ഒരു കൂട്ടായ്മ രൂപീകരിക്കാൻ മലപ്പുറം ജില്ലയിലെ കുറച്ച് യുവാക്കൾ തയ്യാറായത്. അതാണ് സാന്ത്വന പരിചരണം അഥവാ പാലിയേറ്റീവ് കെയർ എന്ന ഒരു പിന്നെ നമ്മുടെ ഈ ഒരു ലക്ഷ്യത്തിന് തുടക്കം കുറിച്ചത് എന്ന ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചത്. മാറാരോഗങ്ങൾ അതിലകപ്പെട്ടവരുടെയോ അവരുടെ കുടുംബത്തിൻ്റെയോ മാത്രം പ്രശ്നമല്ല, സമൂഹത്തിൻ്റെ കൂടി പ്രശ്നമാണ്. അതാണ് മാറാരോഗങ്ങൾ ആ കുടുംബത്തിന്. ഇപ്പം നോക്കിയാൽ നമ്മൾ ഈ കൊറോണയെല്ലാം വ്യാപിച്ചിരിക്കുന്ന സമയത്ത് നമുക്കറിയാം സമൂഹത്തിലെല്ലാവരും ഇങ്ങനെ ഇങ്ങനെ അസുഖം ബാധിച്ചവരെ സംരക്ഷിക്കാൻ എന്താ ക്വാറന്റൈൻ സൗകര്യം ഏർപ്പെടുത്തുക, ഗവൺമെൻറ്റും സന്നദ്ധ പ്രവർത്തകരൊക്കെ തയ്യാറായാണ് പ്രവർത്തനങ്ങളല്ലേ പിന്നെ ജാഗരൂകരായി പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. അതുതന്നെയാണ് നമ്മുടെ വിജയവും. കുഞ്ഞുങ്ങളെ നിങ്ങളും നിങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും നൽകുകയും ഇതൊരു ജീവിത ലക്ഷ്യമാക്കി മാറ്റുകയും ചെയ്യണം. മാറാരോഗം ഒരു സാമൂഹിക പ്രശ്നമാണെന്നും വേദനയിൽ നിന്നുള്ള മോചനം ഓരോ മനുഷ്യൻ്റെയും അവകാശമാണെന്നും ഈ പദ്ധതി ഉണർത്തുന്നുണ്ടല്ലേ. വളരെ നല്ല ലക്ഷ്യമുള്ളൊരു പദ്ധതിയാണിത്, സാന്ത്വന പരിചരണം പാലിയേറ്റീവ് കെയർ എന്ന ഈ സംരംഭം. എന്താണ് വേദനയിൽ നിന്നുള്ള മോചനം ഓരോ മനുഷ്യൻ്റെയും അവകാശമാണെന്ന ഒരു പദ്ധതിയാണ് ഇത് ഉണർത്തുന്നത്. തുല്യതയാണ് സാന്ത്വന പരിചരണ പ്രസ്ഥാനത്തിൻ്റെ മുഖമുദ്ര. എന്താ അങ്ങനെ പറഞ്ഞാലേ, അതായത് ദുരിത സമൂഹത്തിലെ എല്ലാവരും തുല്യമാണെന്ന ചിന്താഗതി, കഷ്ടപ്പെടുന്നവർക്ക് തണലേകുക എന്ന ഇത് പ്രവർത്തനങ്ങൾ, ഈ ഒരു ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഭാഗം 1, 2, 3 തവണ വായിക്കുക, എന്നിട്ട് ടീച്ചർ ഒരു ചോദ്യം തരാം, അതിൻ്റെ എന്താണ് സന്ദർഭവും ആശയൊക്കെ എഴുതി വെക്കണം. അപ്പോൾ ഇതാണ് ചോദ്യം, ഒന്ന് കൊന്നു തരുമോ? നമ്മൾ പാഠഭാഗത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞില്ലേ എന്നെ ഒന്ന് കൊന്നു തരുമോ എന്ന് ഡോക്ടേഴ്സിനോട് ചോദിക്കുന്ന യുവാവിനെയാണ് നമ്മൾ ആദ്യം കണ്ടത് അല്ലേ. അപ്പോൾ ഈ ചോദ്യത്തിന് ഡോക്ടർമാർക്ക് എന്തുകൊണ്ടാണ് ഉത്തരം നൽകാൻ കഴിയാതിരുന്നത്? അത് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഭാഗം കൂടി ചർച്ച ചെയ്യാം.